എല്ലായ്പ്പോഴും ഇങ്ങനെ സംഭവിച്ചാൽ ആദ്യ സംഭവിച്ചോ രണ്ടാമത് സംഭവിച്ചോ എല്ലാം മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. പക്ഷെ എല്ലാത്തിനും നീ എന്റെ മോമെന്റിനെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നേ. വാട്ട്സ് എ പ്രോബ്ലം അനിക? ഞാൻ പറഞ്ഞത് അതെ, ഒരുപാടായി. ഒരു വാക്കുകൂടി കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിനക്ക് വിഷമമാവണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ നിന്ന് പോവാനിക. കയ്യിൽ എന്ത് പേരാ എഴുതേണ്ടത്? ശിവൻ എന്ന് എഴുതിയാ മതി. ഓനെ ശിവ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കും പറയാനുണ്ട്. എന്നാ പറയാം. കൃത്യം 7 മണിക്ക് തന്നെ നീ ഇവിടെ എത്തണം. ഒബ്റോയ് മാൻഷൻസിന്റെ ബാക്കിൽ കൂടി വന്നാ മതി. ഇവിടെ എങ്ങോ ആരെയും കാണുന്നില്ലല്ലോ. 7 മണിയാകാൻ പോന്നു, കുറച്ച് സമയം കാത്തിരിക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞല്ലോ. പിങ്കി ആന്റിയെയും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. ഇനി പിങ്കി ആന്റി എങ്ങാനും അവരുടെ പ്ലാൻ മാറ്റിയതായിരിക്കോ? ഇനി കാണാനുള്ള സ്ഥലം തന്നെ മാറ്റിക്കാണോ? ശരി പോട്ടെ, അകത്ത് ഒത്തിരി പണിയടക്കുന്നു. ശിവൻ അവിടെ നിന്ന് അന്വേഷിക്കുന്നുണ്ടാവും. അതിശയമായിരിക്കുന്നു. പിങ്കി ആന്റി അകത്തും ഇല്ല, പുറത്ത് ഗാർഡനിലും ഇല്ല. അപ്പൊ എവിടെ പോയി കാണും? പിങ്കി ആന്റി അകത്തു തന്നെ ഉണ്ടല്ലോ. എന്നിട്ട് ഗാർഡനിലേക്ക് എന്താ വരാഞ്ഞത്? അയ്യോടാ അനികേ, നീ നിന്റെ മൈലാഞ്ചിനെ കാണിച്ചില്ലല്ലോ. ഞാനൊന്ന് കാണട്ടെ. അല്ല, ഒരു കയ്യിൽ മാത്രമേ ഇടിയിച്ചുള്ളൂ, ഇതിലും ഇടണ്ട. അത് ഞാൻ കരുതി ആദ്യം ഗൗരി. അയ്യോ ഇതെന്താ? ജാനകി, ജാനകി, കെയർഫുൾ. കം, യു കം ഓൺ, കം ഓൺ. ഇതെന്താ തമാശയാണ് പ്രിങ്കു? വല്യേട്ടാ, ഞാനും ജയദേവനും കൂടി അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചു. വാട്ട്? എന്നോട് ഞാൻ പറഞ്ഞല്ലടാ. നിനക്ക് രക്ഷയിലാവില്ലയോ? ഞാൻ അവനെ വെറുതെ വിടില്ല. ജയദേവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ സമ്മതത്തോടെ ഈ കല്യാണം നടന്ന്. നീ അലവലാതെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവൻ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടായിരിക്കും നീ ഇതിനെ സമ്മതിച്ചത്. എന്നെ ആരും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടില്ല. ഇങ്ങനെ വെറുതെ വിട്ട പറ്റില്ല. ശിവൻ, ശിവേട്ടാ, ശിവൻ, ശിവേട്ടാ, എന്തേ കാണിക്കണേ? ഏട്ടന്റെ കൈ കൊണ്ട് ഏട്ടന്റെ അനിയത്തിയെ വിധവയാക്കരുത്. പ്ലീസ്, വേണ്ട. പ്ലീസ് ഓം, പ്ലീസ്.
മല്ലിയേട്ടാ, എന്നെ ജയദേവൻ ഒന്നിനും നിർബന്ധിച്ചിട്ടുമില്ല, ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുമില്ല. എന്റെ സമ്മതത്തോടെ ഈ കല്യാണം നടന്നത്. മല്ലിയേട്ടാ, ജയദേവൻ മോശക്കാരനല്ല. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കൂ പ്ലീസ്. മോശക്കാരനല്ലെന്നോ? ഈ വൃത്തികെട്ടവൻ നിന്നെ ടോർച്ചർ ചെയ്തേക്കെ, നീ അങ്ങോട്ട് മറന്നോ. എനിക്കറിയാം ഏട്ടാ, ഇവൻ എന്നെ ടോർച്ചർ ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷെ അതൊക്കെ ഇവന്റെ നിസ്സഹായത കൊണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്തവനാ ജയദേവൻ. ഇവനെ വളർത്തിയതൊക്കെ മാലിനി ആന്റിയാ. മാലിനി ആന്റി പറഞ്ഞതനുസരിച്ച് അവർക്ക് വേണ്ടി ജയദേവൻ ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജയദേവൻ കൊള്ളരുതാത്തവനല്ല ഞാൻ പറയുന്നത്, മനസ്സിലാക്കൂ പ്ലീസ്. ഓ മൈ മദർ, എന്ന് വെച്ചാ ആ കാമിനി ഇവന്റെ സ്വന്തം അമ്മയല്ലാന്നാണോ? ഇവൻ ഒന്നാം നമ്പർ ഫ്രോഡാണ് ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കില്ല പ്രിങ്കു. നിന്നെ വശത്താക്കാൻ വേണ്ടി അവൻ പല കഥകളും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും അല്ല ഏട്ടാ. അന്ന് ഇവൻ കള്ളം പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും സത്യമാണെന്ന് കരുതി വിശ്വസിച്ച്, ഇന്ന് സത്യം പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ജയദേവൻ നല്ലൊരു മനുഷ്യനായേട്ടാ, ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്ക് പ്ലീസ്. അല്ലേട്ടാ, ഏട്ടൻ ഇവനെ നേരത്തെ തന്നെ അറിയായിരുന്നതല്ലേ? ഏട്ടൻ ഇവനെ ഒരുപാട് ഇഷ്ടമായിരുന്നതല്ലേ? എന്നിട്ട് കാരണം ഇവന്റെ സത്യാവസ്ഥ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതൊന്നും മനഃപൂർവ്വം ആയിരുന്നില്ല വല്യേട്ടാ. ഞാൻ നിങ്ങളെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അനിയത്തിയുടെ ജീവിതം വെച്ച് നീ കളിക്കാൻ നിന്നാലുണ്ടല്ലോ, അവളുടെ ചേട്ടൻ അവൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറാവും, അതുപോലെ ജീവൻ എടുക്കാനും. നീ ശിവനോ ബ്രോയുടെ അന്തസ്സിന് മേലാണ് കൈവച്ചത്. നിന്നെ ഞാൻ മാറി നിൽക്കാനാ പറഞ്ഞേ? ജയദേവ, ഇങ്ങനെ നിയന്ത്രണമില്ലാതെ ദേഷ്യപ്പെടരുത്. പ്രിയങ്കയുടെ ജീവിതം എന്റെ മനീത്തിയുടെയും കാര്യത്തിൽ ഇവിടെ ആരും സംസാരിക്കണ്ട. ഇല്ല ശിവ, ഇവിടെ ഇപ്പം നടന്ന വിഷയം നിങ്ങൾക്കും നിങ്ങളുടെ അനിയത്തി പ്രിയങ്കയ്ക്കും ഇടയിലുള്ളതല്ല. കാരണം പ്രിയങ്ക ഇപ്പം നിങ്ങളുടെ അനിയത്തി മാത്രമല്ല, അവൾ എൻ്റെ ഭാര്യ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയോട് ആരെങ്കിലും കയർത്ത് സംസാരിക്കുകയാണെങ്കിൽ അത് ഞാൻ കേട്ടു നിന്നൊന്നു വരില്ല. ജയദേവോ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്നോട് പറഞ്ഞാൽ മതി ശിവ. കാരണം പ്രിയങ്ക ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല. അന്ന് ഞാനാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടു പോയത്. അവളെ എല്ലാം ഞാൻ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ വിവാഹിതരായത്. ഓ മൈ മദർ, നീ ഈ വീടിന്റെ അകത്ത് വന്നെന്നോ? പക്ഷെ അതെങ്ങനെ? നിന്നെ ഈ വീട്ടിൽ കേറ്റരുതെന്ന് ഞങ്ങൾ സെക്യൂരിറ്റീസിനോട് പറഞ്ഞതാണല്ലോ, എന്നിട്ട് നീ എങ്ങനെ എൻട്രൻസ് ആയെ? ബാക്ക് ഡോർ വഴിയാ ഞാൻ കേറിയത്. ബാക്ക് ലോൺസ്? പക്ഷെ ബാക്ക് ലോൺസിലെ വാതിൽ എപ്പോഴും അടഞ്ഞുള്ള കിടക്കാറ്. അതേലോ ശിവ, ഇവൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ആരോവിനെ മനഃപൂർവ്വം അകത്തേക്ക് കേറ്റിയെന്നല്ലേ? ആരാണ് ഇവനെ അകത്തേക്ക് കയറ്റി വിട്ടത്? ആരാണ് ഇവന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തതെന്ന്? കിരാൺ, കിരൺ അവിടെ? യെസ് സർ. എനിക്ക് ഇപ്പൊ തന്നെ ബാക്ക് ഡോറിന്റെ CCTV ഫുട്ടേജ് വേണം. ശരി. Thank you.
വീഡിയോ ഒന്ന് റീവൈൻഡ് ചെയ്തേ. ഓക്കെ, ജസ്റ്റ് സ്റ്റേ സ്റ്റേ സ്റ്റേ. അനിക, നീ ലോണിലേക്ക് എപ്പോഴാ പോയത്? ഇല്ല ശിവ, ഇപ്പാവോ അനികയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവക്കെല്ലാം അറിയാവുന്നതല്ലേ. മോളെ, നീയല്ലല്ലോ ജയദേവന്റെ അകത്തേക്ക് വിളിച്ചേറ്റിയത്. പറ. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ വെറും തെറ്റില്ല. ആ ലോണിലേക്ക് നീ എന്തിനാ പോയത്? കൊള്ളാം, ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. കൃത്യം 7 മണിക്ക് തന്നെ ബാക്ക് ലോൺസിന്റെ വാതിൽ തുറക്കപ്പെടും. അനിക പുറത്തു വരും, പക്ഷെ അവിടെ ആരെയും കാണാതാവുമ്പോ അവള് തിരിച്ചകത്തേക്ക് കയറി പോവും. വാതില് തുറന്നു തന്നെ കിടക്കും. ആ അവസരം മുതലാക്കി പ്രിങ്കുവിനെ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോവാൻ നീ ജയദേവനോട് പറയണം. ശിവൻ, പ്ലീസ്, ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കെ. ജയദേവനെ അകത്തേക്ക് വിളിച്ചോണ്ട് വന്നത് ഞാനല്ല ശിവൻ. എനിക്കറിയേണ്ട ഒരു കാര്യമുള്ളൂ, നീ ലോണിലേക്ക് എന്തിനാണ് പോയത്? എന്താ അതിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ എന്നേക്കുമായി ഒഴിവാക്കിയേ പറ്റൂ. നീ ഒരു കാര്യം കൂടി കേട്ടോ, ഈ കാര്യം ഞാനൊരിക്കലും ചെയ്യില്ല. എന്റെ ശിവൻ തന്നെ നിന്നെ അവന്റെ ജീവിതത്തിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നും എന്നേക്കുമായി അടിച്ചു പുറത്താക്കിയിരിക്കും. ഞാനെല്ലാം മറന്നു നീ അങ്ങ് കരുതണ്ട. ഈ ജന്മം നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. നിന്നെ ഈ വീട്ടിൽ നിന്നും എന്റെ മോന്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കുന്നത് കണ്ടു. കൃത്യം 7 മണിക്ക് തന്നെ നീ ഇവിടെ എത്തണം. ഓബ്രോയ് മാൻഷൻസിന്റെ ബാക്കിൽ കൂടി വന്നാ മതി. ഈ സമയത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ പിങ്കി ആന്റിയുടെ പേര് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എല്ലാം പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. ഞാൻ നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? തന്നെയാണ് എനിക്ക് വേണ്ടി ആ വാതിൽ തുറന്നു തന്നത്. അനിക്ക എടത്തിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇന്ന് അനിക്ക എടത്തി ഇല്ലായിരുന്നുവെങ്കിൽ പ്രിയങ്കയ്ക്കും എനിക്കും ഒരിക്കലും ഒന്നാവാൻ സാധിക്കില്ല. ഒരു ഏട്ടത്തിയമ്മയുടെ സ്ഥാനത്തെക്കാളും പ്രിയങ്കയ്ക്ക് എന്നും ഏട്ടത്തി ഒരു സുഹൃത്താണെന്ന് തെളിയിച്ചിരിക്കുക. താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയതിന്. ശിവൻ, ജയദേവനെ പറയുന്നതൊന്നും സത്യമല്ല. ഇവിടെ ആരും എനിക്കും എന്റെ പെങ്ങൾക്കും ഇടയിൽ സംസാരിക്കേണ്ട കാര്യമില്ല. ശിവൻ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവൻ കള്ളം പറയാ. എന്നാൽ നീ സത്യം പറയാ. നിക, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിച്ചെന്ന് പറയേ. നീ എന്തിനാണ് പുറത്തേക്ക് പോയത്? ശിവൻ, ഞാൻ ആ സമയത്ത് അങ്ങോട്ട് പോയത് പിങ്കി ആന്റി നോക്കാൻ വേണ്ടിയായിരുന്നു. നീ എന്തിനാ അനിക എന്റെ പേര് പറയുന്നേ? ഇതൊന്നും ശരിയല്ല. മോനെ ശിവ, വീണ്ടും ഇവളെന്നെ തെറ്റുകാരിയൊക്കെ ശ്രമിക്കുക. ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല. ഞാൻ അങ്ങോട്ട് പോയത് ലോണില് പിങ്കി ആന്റി. ഞാൻ ലോണിൽ പോയിട്ട് എന്തെടുക്കാനാ? എന്ത് സംഭവിച്ചാലും ഇവൾ എന്റെ പേരാ പറയുന്നത്. ലോണിൽ പോയി വാതില് തുറന്നു കൊടുത്ത ഇവനെ വിളിച്ച് അകത്ത് കയറ്റി പ്രിങ്കുവിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് പോലെ ഞാനാണെന്ന് ഇവള് പറയും. പിങ്കി ആന്റി, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല. നീ പറഞ്ഞതിന്റെ അർത്ഥം പിങ്കി ആന്റി മോളില് ഫോണില് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതാ. അത് ശരി, നീ ഇപ്പൊ ഒളിച്ചിരുന്നെ സംസാരങ്ങളും കേൾക്കാൻ തുടങ്ങിയോ? നീ എന്താ എന്നെ നിരീക്ഷിക്കാൻ നടക്കുവാണോ? ശിവ ഇവളെന്നെ ഒരു മോശക്കാരിയൊക്കെ ശ്രമിക്കുക. ഞാൻ എന്താ ഒരു കള്ളനെ പോലെ ഇവളുടെ സാധനങ്ങളൊക്കെ കണ്ടോണ്ട് പോകുന്നു. നീ എന്തിനാ മോമിനെ ഇതിലേക്ക് വലിച്ചിരിക്കുന്നത്? ആ CCTV ഫുട്ടേജില് നീ ഇവിടുന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിന്റെ ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു എന്ന് ജയദേവനും പറഞ്ഞല്ലോ.
എന്റെ കുടുംബം എനിക്ക് എത്ര വിലപ്പെട്ടതാണെന്ന് നിനക്കറിയാവുന്നല്ലേ. എന്റെ കുടുംബത്തിന്റെ അന്തസ് എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നിനക്കറിയാം. എന്നിട്ടും നീ എന്റെ കുടുംബത്തിന്റെ അന്തസ്സാണ് കാറ്റിൽ പറത്തിയത്. എന്റെ അനിയത്തിയുടെ ജീവിതമാണ് നീ പാഴാക്കിയത്. How could you do this, അനിക? ശിവൻ, നമ്മുടെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യില്ല. ശിവൻ, ഇവിടെ എല്ലാവരുടെ മുന്നിൽ തെളിവുകളുണ്ട് അനിക. ശിവൻ, എന്റെ തെളിവുകളൊന്നുമില്ല, പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് നിന്നെ വിശ്വസിക്കണമെന്നുണ്ട്, പക്ഷെ അതിന് എനിക്കൊരു അവസരം താനിക. അതുകൊണ്ടാണ് നീ എന്തിനു വേണ്ടിയാണ് പുറത്തു പോയെന്ന് ഞാൻ ചോദിക്കുന്നത്. എനിക്കതിനുള്ള ഉത്തരം എന്താ? എന്തിനു വേണ്ടിയാ നീ പോയത്? റീസൺ എന്തായിരുന്നു അനിക? എല്ലായ്പ്പോഴും ഇങ്ങനെ സംഭവിച്ചാൽ, ആദ്യം സംഭവിച്ചോ രണ്ടാമത് സംഭവിച്ചോ എല്ലാം മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. പക്ഷെ എല്ലാത്തിനും നീ എന്റെ മോമെന്തിനാ ഇൻവോൾവ് ചെയ്യിക്കുന്നേ? ശിവൻ, ഞാൻ ഒരു വാക്കുകൂടി കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിനക്ക് വിഷമമാവണ്ടാന്നുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ നിന്ന് പോവാനിക. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നീ എന്നെ ഫോളോ ചെയ്ത് ഞാൻ പുറത്തു പോയി എന്ന് മറ്റേ പറയാൻ പോവാണോ? ശിവ, ഞാൻ ഈ ചടങ്ങിനിടയ്ക്ക് ഇവിടം വിട്ട് എവിടെയും പോയിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ അമ്മായിയോട് ചോദിച്ചു നോക്ക്. അല്ലെ അമ്മായി, ഞാനിവിടെ ഉണ്ടായിരുന്നില്ലേ? ഏട്ടത്തി, ഞാനിവിടെ നാനങ്ങിയിട്ട് പോലും ഇല്ലല്ലോ. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇവിടുന്ന് പോയത് ഇവള് മാത്രാ. മറ്റേ കയ്യിൽ മൈലാഞ്ചി ഇടിക്കാൻ പോലും നിൽക്കാതെ നീ എന്തിനാ ധൃതി പിടിച്ച് പുറത്തേക്ക് പോയത്? ശിവൻ, ഞാൻ വീണ്ടും പറയാം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ശിവൻ, സത്യം, ജയദേവനെ അകത്തേക്ക് കൊണ്ടുവന്നത് ഞാനല്ല. ഞാനിപ്പോ ലോണിലേക്ക് പോയത് മാതി. നിർത്ത്, ആവശ്യമില്ല. തന്റെ മോമനെ കുറ്റം പറയുന്ന ഇനിയെങ്കിലും നിർത്ത്. എല്ലായ്പ്പോഴും ഇങ്ങനെ സംഭവിച്ചാൽ, ആദ്യം സംഭവിച്ചോ രണ്ടാമത് സംഭവിച്ചോ എല്ലാം മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. പക്ഷെ എല്ലാത്തിനും നീ എന്റെ മോമെന്തിനെ ഇൻവോൾവ് ചെയ്യിക്കുന്നേ? വാട്സ് യുവർ പ്രോബ്ലം അനിക? ശിവൻ, ഞാൻ പറയുന്നൊന്നും അതെ, ഒരുപാടായി. ഒരു വാക്കുകൂടി കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിനക്ക് വിഷമമാവണ്ടാന്നുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ നിന്ന് പോവാനിക. ചെലപ്പോ അവൾ അറിയാതെ സംഭവിച്ചു പോയതായിരിക്കും. നീ എന്തിനാ അവളെ ഇങ്ങനെ വെറുതെ വഴക്ക് പറയുന്നേ? സത്യത്തിൽ അനിക ഒരു നല്ല കാര്യം ചെയ്യാനായിരിക്കും ആഗ്രഹിച്ചത്. അനിക ഒരു പാവപ്പെട്ടവളല്ലേ. ജയദേവനും ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് അവനോട് ഒരു സഹതാപം ഒക്കെ തോന്നിക്കാണും. ഇവർക്ക് വീടും കുടുംബം ഒന്നും ഇല്ലല്ലോ. അനികക്കാണെങ്കിൽ കുടുംബത്തെ പറ്റി എന്തറിയാം? കുടുംബ ബന്ധങ്ങളുടെ വിലയൊന്നും അവൾക്ക് അറിയില്ലല്ലോ. പ്രിങ്കുവിന്റെ സുഹൃത്തെന്ന നിലയില് ഇവരുടെ കല്യാണം നടത്തി കൊടുത്തേ ഉള്ളൂ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് വലിയ ആൾക്കാരെ സ്നേഹം നോക്കിയിട്ടല്ല ബന്ധം ഉറപ്പിക്കുന്നത്. കുടുംബത്തിന്റെ അന്തസ്സും ആഭിജാത്യം ഒക്കെ നമുക്ക് പ്രധാനം.
അപ്പൊ നമുക്കിത് ഡാൻസ് ചെയ്യാം. അൺഡാൻസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ ശിവ. പിള്ളേരെന്തായാലും കല്യാണം കഴിച്ചില്ലേ, നമുക്കും ഇത് അംഗീകരിച്ചു. എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ഈ കല്യാണത്തെ അംഗീകരിക്കുന്നില്ല. ഒരിക്കലും അതിന് കഴിയുമില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാനിക, ഞാൻ ആഗ്രഹിക്കുന്നതേ ഈ വീട്ടിലും നടക്കൂ. മരുമക്കളെ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കാനാ എല്ലാ അമ്മായിയമ്മമാരുടെ ആഗ്രഹം. പക്ഷെ ധൈര്യമില്ല. എന്നാൽ ഈ പിങ്കി ഒബ്രോയ്ക്ക് നല്ല ധൈര്യമുണ്ട്, ബ്രെയിൻസും ഉണ്ട്. നിന്നെ ഇഞ്ചിഞ്ചായി വേദനിപ്പിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാ. നിങ്ങൾ ഏതറ്റം വരെ വേണമെങ്കിലും പോയിക്കോ. എന്നാലും നിങ്ങൾക്ക് എന്നെയും എന്റെ ശിവനെയും തമ്മിൽ ഒരിക്കലും പിരിക്കാനാവില്ല പിങ്കി ആന്റി.